An apple a day keeps doctor away എന്ന പഴഞ്ചൊല്ല് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടിരിക്കുമല്ലോ. ഇതേ ആപ്പിളിൻ്റെ കുരു കഴിച്ചാൽ അപകടമോ? സൈനൈഡിൻ്റെ ഫലം ചെയ്യും എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? നമുക്ക് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പഴവർഗ്ഗമാണല്ലോ ആപ്പിൾ. ആപ്പിൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. രുചികരമായ ഒരു പഴമാണെങ്കിലും അതിൻ്റെ കുരുവിൻ്റെ രുചി ആർക്കും ഇഷ്ടമല്ല. എങ്ങാനും അറിയാതെ ആപ്പിൾ കുരു കഴിച്ചാലോ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണോ? സത്യാവസ്ഥ എന്തെന്നാൽ ആപ്പിൾ കുരുവിൽ ചെറിയ അളവിൽ വിഷാംശമുണ്ട്. അമിഗ്ഡാലിൻ എന്ന് പറയുന്ന ഒരു ഘടകം ആപ്പിൾ സീഡിൽ അടങ്ങിയിരിക്കുന്നു. ഈ അമിഗ്ഡാലിൻ നമ്മുടെ ആമാശയരസവുമായി കലർന്നാൽ അത് സയനൈഡായി മാറാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വളരെ കൂടിയ അളവിലുള്ള അമിഗ്ഡാലിനാണ് സയനൈഡായി മാറുന്നത്. അറിയാതെ ചവച്ചു പോകുന്ന കുരു കൊണ്ട് മരണമൊന്നും സംഭവിക്കില്ല. പ്രകൃതിയാൽ തന്നെ അതിനെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. ഇത്രയും കൊടിയ വിഷമായി മാറുന്ന സയനൈഡിൻ്റെ അംശം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾക്ക് അപകടം സംഭവിച്ചില്ല? ചില കാരണങ്ങൾ നോക്കാം. ആപ്പിളിൻ്റെ കുരു ചവച്ചാൽ മാത്രമേ അമിഗ്ഡാലിൻ പുറത്തു വരികയുള്ളൂ. ചവയ്ക്കാത്ത മുഴുവൻ കുരുവും നമ്മുടെ ദഹന പ്രക്രിയയിലൂടെ പുറത്തു വരും. സോ ഡോണ്ട് വറി. ചെറിയ അളവിലുള്ള സയനൈഡ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയും. 150 മുതൽ ആയിരക്കണക്കിന് കുരുക്കൾ ഒരുമിച്ച് ചവച്ചു കഴിച്ചാൽ മാത്രമേ സയനൈഡ് പോയ്സൺ ഉണ്ടാവുകയുള്ളൂ. ഒരു ആപ്പിളിൽ ശരാശരി 5 മുതൽ 8 കുരു വരെയേ ഉണ്ടാകൂ. അതായത് ഒരു 18 ആപ്പിളുകൾ ഒരേ സമയം എല്ലാ കുരുവും ചേർത്ത് ചവച്ചു കഴിച്ചാൽ ഒരു പക്ഷേ അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ഇത്രയും നാൾ ആപ്പിൾ കഴിച്ച് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നവരോട് വളരെ കൂടിയ അളവിൽ കഴിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും കുട്ടികൾക്കും മറ്റും കുരു ഇല്ലാതെ കൊടുക്കുന്നതാണ് ഉത്തമം.